നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് രാത്രിയോടെ എല്ലാം മുടിഞ്ഞു പോച്ചു. എന്താ മോനെ ഈ നേരത്ത്? അതും ഈ രൂപത്തില്? ചോയ്സ് കേട്ടില്ലേ, ഈ നേരത്ത് എന്ത് ചെയ്യായിരുന്നു? കൂടെ ആരാ ഉണ്ടായിരുന്നേ? ചോദിക്കേണ്ടതേ ഇവനോടല്ല, ചോദിക്കേണ്ട ആളെയൊക്കെ എനിക്ക് അറിയാം. എന്തൊന്നും മിണ്ടാത്ത, എന്തിനാ രഹസ്യമായിട്ട് ഇവിടേക്ക് വന്നെ? അതൊരു സർപ്രൈസ് തരാം. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? നിങ്ങൾക്ക് വിശ്വാസം വന്നില്ല അല്ലേ? നിങ്ങളുടെ മോനെ മുഖം മൂടി കള്ളന്മാരുടെ വേഷത്തിൽ വന്നിട്ടേ ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ പിടിച്ചു വെച്ചിരിക്കാ. എന്തായിരുന്നു സുജാത കൊച്ചമ്മയുടെ പുരാണം? അന്തസ്സുള്ള തറവാട്, ദൈവത്തിന്റെ പര്യായമായ മാഘ, ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ. നിങ്ങളുടെ കുടുംബത്തിന്റെ തനി സ്വഭാവം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ മകൻ അങ്ങനെ തെറ്റായ ഒരു കാര്യം ചെയ്യില്ല. ദേവിണ്ണി, നളിനിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ പറയണ വിശ്വാസമായില്ലെങ്കിലേ ഞാൻ ഇവിടെ ആർക്കാ കൊടുക്കണ്ടേ? പറ എന്റെ ഏട്ട സദാനന്ദന് കൊടുക്കണോ അതോ നിത്യക്ക് കൊടുത്താ മതിയോ? ഫോൺ ജീവന് കൊടുക്ക. നീ എന്തിനാ നളിനി ഇപ്പൊ വിളിക്കാൻ പോയേ? ഏട്ട ഇതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിലേ ബുദ്ധിമുട്ടാകും. അതെ, ഞാൻ ദേ മോൻ പുനാര മോനെ കൊടുക്കാം. പിടികട, സംസാരിക്കട. ജീവൻ, അവര് പറയുന്നതൊക്കെ സത്യമാണോ? അമ്മേ, അയ്യോ, നീ മുഖം മൂടിയിട്ടിരുന്നോ? നിന്റെ കൂടെ വേറൊരാള് കൂടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തിനാ നീ അങ്ങനെ ചെയ്തത്? സുജാതേ, മോൻ മാത്രമല്ല ഞാനും ജ്യോതി ഇവിടെ ഉണ്ട്. താനല്ലേ ഇന്നലെ വിളിച്ചു പറഞ്ഞത് നാളെ നിത്യമുള്ള ബർത്ത്ഡേ ആണെന്ന്. എങ്കി പിന്നെ 12 മണി കഴിയുമ്പോ ഒരു സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാമെന്ന് കരുതി. ഞാനും മോളും ഒരു കേക്കും വാങ്ങിച്ചിങ്ങോട്ട് പോന്നു. പക്ഷേ അതിനു മുമ്പ് ഇവൻ എല്ലാ സർപ്രൈസും പൊളിച്ചില്ലേ? ഞങ്ങൾക്ക് മുമ്പേ ബർത്ത്ഡേ വിഷുവായി അവനിങ്ങെത്തി. അച്ഛാ, ഫോൺ വന്നേ. അതെ അമ്മേ, ഞാൻ നിത്യക്ക് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇവരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു. പാവി. ശരി ശരി, അച്ഛനും മക്കളും ചേർന്നുള്ള കളി കൊള്ളാം. അല്ല, നീ മോൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? അത് അമ്മേ, ഗിഫ്റ്റ് ഒക്കെ നാളെ അല്ലേ കൊടുക്കേണ്ടത്. കൊള്ളാം. മോള് പേടിക്കണ്ട കേട്ടോ, അവരുടെ കൂടെ കൂടിയാ, അച്ഛൻ അവരെക്കാളും പ്രായം കുറവാ. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ മോളെ, നിങ്ങൾ ആഘോഷിക്കേ. എന്തായാലും ഇത് കുറച്ച് കടന്ന് കയ്യായി പോയി. ഇവിടെ ആരെങ്കിലും പേടിച്ച് ചത്തിരുന്നെങ്കിലോ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല നളിനി. ജീവിതമൊക്കെ ആവുമ്പോ അതിനെ കുറിച്ച് തീയും പുകയൊക്കെ വേണ്ടേ? സോറി കേട്ടോ. പിന്നെ ഈ പിറന്നാള് മുതല് മോള് ഞങ്ങളുടെ കൂടി സ്വന്തമല്ലേ. ഞാനെന്ത് പറയാനാ, ഇതൊക്കെ ആദ്യത്തെ കാഴ്ചയല്ലേ. ശരി ശരി. പിന്നെ ജ്യോതി, ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? ഇനി കാറിന് കേക്ക് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു. മോളെ, മോളൊക്കെ അല്ലേ? Thank you.
കേക്കട്ടെ കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിക്ക് 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 മോളെ, ഇനി മുതൽ മോൾക്ക് കേക്ക് എടുത്തു തരേണ്ടത് എന്റെ മോന. അപ്പോ ഇന്നെ നമുക്ക് തുടങ്ങിയാലോ? എടാ എടുത്ത അങ്ങോട്ട് കൊടുക്ക്. അല്ല, ഇതിനിടയിൽ നീയോടെ പോയിരുന്നു. അയാൾ അതിന്റെ ആദ്യത്തെ അടിക്കാൻ മുങ്ങിപ്പോയില്ലേ? ഇന്ന മാതിരി അവസ്ഥയെന്ന് ഞാൻ നിനക്കല്ല സാറ്. എടുത്തു കൊടുക്കേട്ടാ. എടുത്തു കൊടുക്ക സാർ. ഇതെന്താ മോളെ, എന്റെ മോനെ ഇങ്ങനെ അവഗണിക്കല്ലേ? അവനെടുത്ത് കൊടുക്കുന്നേ. കള്ളത്തരം പിടിക്കാൻ വന്ന് സാറെ കുടുങ്ങിയാച്ച്. സാധാരണ എന്റെ മോളുടെ പിറന്നാൾ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ പോക്കും ഒരു പായസവും, അതിലപ്പുറമൊന്നുമില്ല. ഇന്നിപ്പോ എല്ലാവരും കൂടെ മാറ്റിമറിച്ചു. എന്തായാലും ഈ പാതിര പരിപാടി ഇത്തിരി കടുത്തുപോയി. ശിവാനന്ദേട്ട ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഭൂകമ്പം ഉണ്ടായനെ. പോരാത്തിന് എല്ലാത്തിന്റെ തൊല്യം കൂടെ കൊന്നനെ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല നളിനി കേട്ടോ. എല്ലാം തിരിഞ്ഞതൊക്കെ അപ്പുറമാണല്ലേ സാറേ മുഖം മൂടിയിട്ട് ഇങ്ങ വന്നത്. നിങ്ങളുടെ ബർത്ത്ഡേയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയാണ്. ആ മോളെ, മേനി മേനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കേട്ടോ. താങ്ക് യു അച്ഛാ. നാളെ സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെ വരുന്നുണ്ട് അമ്മയുടെ വക. മോളെ ഞങ്ങളങ്ങ് മടങ്ങട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാണാത്ത കാഴ്ചകള്, ഇതുവരെ ഇല്ലാത്ത ശീലങ്ങള്, ഇതൊക്കെ നിങ്ങളായിട്ടാ മോളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. കാത്തോളണം എന്റെ മോളെ. അതിലൊരു സംശയം വേണ്ട നിത്യമോളെ, ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.